ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അൺലക്ഷ്യാസ് റെസിപ്പീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ വറുത്ത റവ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്ക് ആവശ്യത്തിന് കറുത്തയുള്ള ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് വറുത്ത റവയും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പം പൊടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഏലക്ക, ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറുള്ള വാട്ടറാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം, നമ്മുടെ ബാറ്റർ ലൂസ് ആയി പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ നീരിനകത്തേക്ക് ബേക്കിംഗ് സോഡയോടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പറഞ്ഞ് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി എണ്ണ കുടിക്കാണ്ട് നല്ലപോലെ കിട്ടും, നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും. ബാറ്റർ റെഡിയായി. നമുക്കിതിലേക്ക് ഇപ്പോൾ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. Thank you.
മൂന്ന് ഏത്തയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്നും മൂന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തേക്കുവാണ്. പിന്നെ നമുക്ക് ചൂട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ പീസ് ഏത്തയ്ക്ക എടുത്ത് നമ്മുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പഴംപൊരി റെഡിയായി. നല്ല സോഫ്റ്റായ ഫ്ലഫി പഴംപൊരിയാണ്. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവരും ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു ടേസ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.